മാധവിക്കുട്ടിയുടെ ഒരു ഓർമ്മക്കുറിപ്പാണ് പാവക്കുട്ടി അതാണ് ചർച്ച ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എന്ന കൃതിയിലെ ഒരു ഒരധ്യായമാണ് ഇത് ചെറുകഥ നോവൽ ആത്മകഥ കവിത ജീവചരിത്രം തുടങ്ങി മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ധാരാളം രചനകൾ മാധവിക്കുട്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കമലാദാസ് എന്ന നാമമാണ് ഇംഗ്ലീഷ് കൃതികൾ എഴുതുമ്പോൾ അവർ സ്വീകരിച്ചിരുന്നത് ഇസ്ലാം മതത്തിൻ്റെ സ്വീകരണത്തിലൂടെ കമലാ സുരയ്യ എന്ന പേരാണ് പിന്നീട് സ്വീകരിച്ചത് മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ വലിയ ചർച്ചകൾക്കൊക്കെ വിധേയമായ ഒന്നാണ് ആ കൃതി പതിനഞ്ച് ഭാഷകളിലേക്ക് വിവർത്തനവും ചെയ്തിട്ടുണ്ട് സ്വത്തും മറച്ചു വയ്ക്കാതെയുള്ള എഴുത്താണ് മാധവിക്കുട്ടിയുടെ എല്ലാ രചനകളിലും ഉള്ളത് ഗൃഹാതുരമായ ഓർമ്മകളിൽ മുഴുകിയെഴുതുന്നത് മാധവിക്കുട്ടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് അത്തരത്തിലുള്ള ഒരു ഓർമ്മയാണ് വർഷങ്ങൾക്ക് മുമ്പ് എന്ന കൃതിയിലുള്ളത് തൻ്റെ ബാല്യകാലത്തുണ്ടായ ഒരനുഭവമാണ് പാവക്കുട്ടി എന്ന ഭാഗത്തിൽ പറയുന്നത് നാലപ്പാട്ട് തറവാട്ടിലാണ് മാധവിക്കുട്ടിയും അമ്മമ്മയും സഹായികളായ ദേവിക ശങ്കരൻ തുടങ്ങിയവരും താമസിക്കുന്നത് കൽക്കത്തയിലാണ് മാധവിക്കുട്ടിയുടെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ഇല്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് ആ അമ്മമ്മയുടെയും ദേവകിയുടെയും ശങ്കരൻ്റെയും ശങ്കരൻ്റെയും ഒക്കെ പരിചരണത്തിലാണ് കമല വളരുന്നത് കമല എന്നാണ് മാധവിക്കുട്ടിയെ ചെറുപ്പത്തിൽ വിളിച്ചിരുന്നത് ഒരു ജന്മദിനത്തിന് അച്ഛൻ കൽക്കത്തയിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണ തലമുടിയുള്ള പാവക്കുട്ടി അവൾക്കായി സമ്മാനിച്ചു ആ പാവക്കുട്ടിക്ക് മമ്മ എന്നാണ് അവൾ പേരിട്ടത് മാധവിക്കുട്ടിയുടെ ഒരേയൊരു കൂട്ടുകാരിയായിരുന്നു മമ്മ എന്ന പാവക്കുട്ടി അത് അവൾക്ക് ഒപ്പമാണ് എപ്പോഴും ഉണ്ടായിരുന്നത് സംസാരവും നടപ്പും ഇരിപ്പും കിടപ്പും എല്ലാം കമല മമ്മയ്ക്കൊപ്പമാക്കി മാറ്റി അങ്ങനെയുള്ള തൻ്റെ ആ കൂട്ടിനെ മറ്റൊരാൾ സ്വന്തമാക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസമാണ് പാവക്കുട്ടി എന്ന കഥയിലെ പ്രമേയം നാലപ്പാട്ട് തറവാട് പേരുകേട്ട തറവാടാണ് ആശ്രിതർക്ക് സഹായം മാത്രം ചെയ്യുന്ന തറവാട് ആവശ്യവുമായി ആര് വന്നാലും വെറും കൈയോടെ തിരിച്ചയക്കില്ല ഇതൊന്നും കഥയിൽ പറയുന്നില്ലെങ്കിലും നമുക്ക് മുത്തശ്ശിയുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും നിന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ള ആ വീട്ടിലേക്ക് ഒരു സന്ധ്യയ്ക്ക് ചില സ്ത്രീകൾക്കൊപ്പം അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി കടന്നു വരുന്നു പല്ലുകളിൽ പുഴുക്കുത്തുള്ള ആ കുട്ടി മോണ കാട്ടി കമലയോട് ചിരിച്ചു എന്നാൽ ആ കുട്ടിയെ കണ്ടപാടെ കമലയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അമ്മമ്മയാകട്ടെ അത് മനസ്സിലാക്കുന്നുണ്ട് കണ്ടപാടെ ആ കുട്ടിക്കൊപ്പം കളിക്കാൻ കമലയെ നിർബന്ധിക്കുകയും ചെയ്തു അനുസരണ മാത്രം പഠിച്ച് വളർന്നവളായതുകൊണ്ട് കമല ആ കുട്ടിക്കൊപ്പം മുകളിലെ വടക്കേ അറയിലേക്ക് കളിക്കാൻ പോയി തൻ്റെ കയ്യിലുള്ള മമ്മയെ ആ വന്ന കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ ആ മമ്മയെ ആ കുട്ടി കളിക്കാനായി ഏറ്റെടുക്കുകയാണ് വാങ്ങുകയാണ് മറ്റൊരാൾ തൻ്റെ പാവയെ ഓമനിക്കുന്നത് കാണുന്നത് പോലും കമ കമലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല സഹിക്കുന്നില്ല ആ കുട്ടിയുടെ പേര് പ്രേമ എന്നാണെന്ന് ചോദിച്ചറിയുന്നുണ്ട് എങ്ങനെയെങ്കിലും തൻ്റെ മമ്മയെ തനിക്ക് തിരികെ കിട്ടണം എന്ന ചിന്തയോടെ അവൾ കാത്തിരുന്നു വീട്ടിലേക്ക് എല്ലാവരും അടങ്ങുന്ന സമയമായിട്ടും അവൾ മമ്മയെ കൊടുക്കുന്നില്ല അപ്പോൾ അതിനെ വാങ്ങാൻ കമല ശ്രമിച്ചു അപ്പോൾ പ്രേമം ഉറക്കം കരയാൻ തുടങ്ങി അത് കണ്ട് അമ്മമ്മ ആ കുട്ടിയുടെ സ്വഭാവം മനസ്സിലാക്കുന്നുണ്ട് അവിടെ വാശിയുള്ള കുട്ടിയാണ് അതുകൊണ്ട് ആ കുട്ടി പാവ എടുത്തോട്ടെ കമലയ്ക്ക് വേറെ പാവയെ കൽക്കത്തേന് കൽക്കത്തേന്ന് അച്ഛനോട് പറഞ്ഞു വരുത്താം എന്നൊക്കെ പറഞ്ഞു അമ്മമ്മയുടെ ആ വാക്കുകൾ കമലയെ വിഷമിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ അത് അവൾ പുറത്ത് കാണിക്കുന്നില്ല കമല നല്ല കുട്ടിയാണെന്നും സ്വാർത്ഥത കാണിക്കാൻ പാടില്ലെന്നും അമ്മമ്മ അവളെ തുടർന്നും തുടർന്നും പറയുന്നുണ്ട് ദേവകി കമലയുടെ ഭാഗം പിടിച്ച് പാവയെ തിരികെ കിട്ടാനായി ശ്രമം നടത്തുന്നുണ്ട് ശബ്ദം കേട്ട് കേട്ടവിടേക്കെത്തിയ ശങ്കരനും കമലയുടെ ഭാഗമാണ് പറയുന്നത് എന്നാൽ അമ്മമ്മ എല്ലാവരെയും പിന്തിരിപ്പിക്കുകയാണ് അച്ഛനും അമ്മയും ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയ കുട്ടിയാണ് കമല ആ കുട്ടിയെ വേദനിപ്പിക്കാൻ ശങ്കരൻ സമ്മതിക്കില്ല അമ്മമ്മയുമായി വിശേഷം പറഞ്ഞ് പ്രേമയുടെ അമ്മ കുറച്ചു നേരം അവിടെ നിന്നപ്പോഴേക്കും പുറകിലൂടെ ചെന്ന് ദേവകി പാവ കൈക്കലാക്കി അത് കണ്ട് പ്രേമ വീണ്ടും വാ തുറന്ന് കരയാൻ തുടങ്ങി പാവക്കുട്ടി ഇല്ലാതെ ഇവിടുന്ന് ഞാൻ പോവില്ല എന്നും പറഞ്ഞാൽ ആ കുട്ടി ഉറക്കെ കരയുന്നത് പാവയില്ലെങ്കിലും കമലയ്ക്കൊരു നഷ്ടവും ഉണ്ടാകില്ല എല്ലാം തനിക്ക് വേണം എന്ന് വാശി പിടിക്കുന്നത് കുട്ടികൾക്ക് നല്ലതല്ല അതൊന്നും കുട്ടികൾ പഠിക്കരുത് അത് നല്ല പാഠമല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക് കമലയുടെ മുഖം ചുവക്കാൻ തുടങ്ങുന്നുണ്ട് കമലയ്ക്ക് അമ്മമ്മയെ എതിർക്കാൻ ഒരിക്കലും കഴിയില്ല അങ്ങനെയല്ല അവൾ പഠിച്ചത് അതിനാൽ ദേവകിയുടെ കയ്യിൽ നിന്നും പാവക്കുട്ടിയെ വാങ്ങി പ്രേമയുടെ കയ്യിൽ കമല ഏൽപ്പിക്കുകയാണ് ഇത് കണ്ട അമ്മമ്മയ്ക്ക് സന്തോഷാവുന്നുണ്ട് അങ്ങനെ അവരവിടുന്ന് പോവുകയും ചെയ്തു അതിൽ ദേവകിയും ശങ്കരനും അമ്മമ്മയെ ഒരുപാട് വിമർശിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം എല്ലാത്തിനുള്ള സ്വത്തടക്കം മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക അന്ന് അമ്മമ്മയ്ക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കമലയ്ക്ക് ഉറക്കം വന്നില്ല അമ്മ എന്നെ ഓർത്തിപ്പോൾ കരയുന്നുണ്ടാകുമെന്ന് അമ്മമ്മയോട് അവൾ പറഞ്ഞു പാവയ്ക്ക് ജീവൻ ഇല്ലെങ്കിലും തനിക്ക് ജീവനുള്ളതിനാൽ ഞാൻ വിഷമിക്കുന്നു എന്ന് കമല അമ്മമ്മയോട് പറയുന്നുണ്ട് ഒന്നിലും ആസക്തിയോ അമിത സ്നേഹമോ പാടില്ലെന്നും മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണമെന്നും അല്ലെങ്കിൽ വലിയ ദുഃഖങ്ങൾ നമുക്കുണ്ടാകുമെന്നൊക്കെ അമ്മമ്മ അവളെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു അത് കേട്ട പോലെ കമല ചോദി അത് കേട്ടപാട് കമല ചോദിക്കുകയാണ് അമ്മമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ ആ എന്നെ മറ്റൊരു വീട്ടിലേക്ക് കൊടുക്കാൻ അമ്മമ്മയ്ക്ക് സങ്കടം ഉണ്ടാകില്ലേ എന്നൊക്കെ കമല ചോദിക്കുകയാണ് കമലയെ കാണാൻ പറ്റാഞ്ഞാൽ അമ്മമ്മ വിഷമിക്കും എന്നവർ മറുപടി പറയുന്നുണ്ട് കമലയുടെ ദുഃഖത്തിൽ അമ്മമ്മയും പങ്കുചേരുകയാണ് ഈ വാക്കുകളിലൂടെ സഹകരണവും സഹായ മനസ്ഥിതിയും പുതുതലമുറകളിൽ വളർത്തിയെടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഈ അമ്മമ്മയിലൂടെ നാം കാണുന്നത് കുട്ടികളിൽ ജീവിത മൂല്യങ്ങളെ വളർത്തിയെടുക്കാൻ മുതിർന്നവരാണ് ശ്രമിക്കേണ്ടത് സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത എല്ലാവരെയും പരിഗണിക്കുന്ന അമ്മമ്മയെ കണ്ടാണ് കമല വളരുന്നത് അതുപോലെ പ്രേമ എന്ന് പറയുന്ന കുട്ടിയുടെ ആ ഒരു ജീവിത സാഹചര്യവും ആ കുട്ടി വളരുന്നത് എന്നാണ് ചൂടുവെള്ളത്തിലെ കുളിക്കൂ പച്ചവെള്ളത്തിൽ കുളിക്കില്ല അതേപോലെ പൊടി തലയിൽ തിരുമ്പാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവിടെ അപ്പോൾ അമിതമായിട്ടുള്ള ഒരു പരിചരണവും ശ്രദ്ധയും ഒക്കെ അവിടെ ആ കുട്ടിക്ക് നൽകുന്നുണ്ട് അതും കുട്ടി കുട്ടികൾക്ക് വാശിയും ഇങ്ങനെയുള്ള പിടിവാശികൾക്കൊക്കെ കാരണമാകുമെന്നൊരു സൂചനയും അവിടെ നമുക്ക് കിട്ടും അങ്ങനെ അമ്മമ്മയെ കണ്ടാണ് നമ്മുടെ ഈ കമല വളരുന്നത് അത് പിന്നീട് മാധവിക്കൂട്ടിയുടെ ജീവിതത്തിൽ പ്രകടമായി കാണാൻ നമുക്ക് കഥകളിലൊക്കെ അത് പ്രകടമാകാറുണ്ട് കുറച്ച് കഥാപാത്രങ്ങളെ മാത്രം ഉൾപ്പെടുത്തി എഴുതിയ കഥയാണ് എങ്കിലും ഇതിലെ ദേവകി ശങ്കരൻ തുടങ്ങിയ കഥാപാത്രങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യമാണ് ഉള്ളതെന്ന് നമുക്ക് കാണാം ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന ചൊല്ല് ഇവിടെ പ്രസക്തമാണ് അതിനാലാണ് അമ്മമ്മ ബാല്യകാലത്ത് കമലയിൽ നല്ല ശീലങ്ങൾ വളർത്താൻ പഠിപ്പിക്കുന്നതും എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജീവിതമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പാവക്കുട്ടി എന്ന കഥ അവസാനിപ്പിക്കുന്നത്